കേന്ദ്ര സർക്കാരിൻ്റെ ത്രിഭാഷാ പദ്ധതിക്കെതിരെ വലിയ വിമർശനമാണ് ഉണ്ടായത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ത്രിഭാഷാ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് എന്നാൽ വ്യാപകമായ എതിർപ്പിനെ തുടർന്ന് ഈ പരിഷ്കരണം കേന്ദ്ര സർക്കാർ തിരുത്തുകയായിരുന്നു അതായത് ആദ്യം ഇംഗ്ലീഷ് പിന്നീട് ഹിന്ദി മറ്റൊരു പ്രാദേശിക ഭാഷ ഇത്തരത്തിലാണ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ കരട് നയം കസ്തൂരിരംഗൻ്റെ കരട് നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ രൂപപ്പെടുത്തിയത് എന്നാൽ തമിഴ്നാട്ടിലെയും മഹാരാഷ്ട്രയിലെയും പഞ്ചാബിലെയും അടക്കമുള്ള നിരവധി കക്ഷികളും നേതാക്കളും ഇതിനെതിരെ രംഗത്തു വന്നതോടുകൂടി കേന്ദ്ര സർക്കാർ ഈ കരട് നയം വേണ്ട എന്ന ഈ കരട് നയത്തിൽ തിരുത്തൽ വരുത്തുകയായിരുന്നു പക്ഷേ അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ്റെ ഒരു ട്വീറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒറ്റ വരി ട്വീറ്റാണ് ഓട്ടോണമസ് എന്നാണ് അദ്ദേഹം തൻ്റെ ട്വിറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ ഒരു വാക്കിൽ അതായത് സ്വയം ഭരണാവകാശം എന്ന നിലയിലേക്ക് ഈ വാക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് തമിഴ്വാദം വാദം വീണ്ടും ശക്തപ്പെടുകയാണ് ശക്തിപ്പെടുകയാണ് എന്ന നിലയിലേക്ക് ഈ ട്വീറ്റ് ഇപ്പോൾ മാറിയിരിക്കുകയാണ് സ്വയംഭരണാവകാശം എന്ന് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോണമസ് പ്രയോഗത്തെ പല തമിഴ് സംഘടനകളും ഇപ്പോൾ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ പിന്തുണ ഈ ഒരു ക്യാമ്പയിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത സ്വയം പര്യാപ്തം എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ എ ആർ റഹ്മാൻ ഈ ഒരു ട്വീറ്റ് ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ട്വീറ്റ് ചെയ്തതെങ്കിലും തമിഴ് സംഘടനകൾ വലിയ ഹിന്ദി വിരുദ്ധ വികാരം ഉൾക്കൊണ്ട തമിഴ് സംഘടനകൾ അല്ലെങ്കിൽ തമിഴ് ജനത അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ വലിയ ആവേശം കൊണ്ട് തമിഴ്നാടിന് സ്വയംഭരണ അധികാരം വേണമെന്ന നിലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ രീതിയിൽ പ്രചരിക്കുന്നു എന്നാൽ തമിഴ്നാട്ടിൽ സ്ഥിതി അതായിരിക്കെ പഞ്ചാബിലും സമാനമായ നിലയിലാണ് പ്രതിഷേധം ഉയരുന്നത് എന്തുകൊണ്ടാണ് പഞ്ചാബ് പഞ്ചാബിലെ ഭാഷ സർക്കാർ രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് അവിടുത്തെ ഇത്തരം സോഷ്യൽ ക്യാമ്പയിനിൽ ഉയരുന്നത് തമിഴ്നാട്ടിലും അത്തരത്തിൽ ഉയരുന്നു തമിഴ് ഭാഷ ഹിന്ദിക്കാർ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന നിലയിലേക്ക് ഇത്തരം പ്രചരണങ്ങൾ മാറുന്നു എടപ്പാടി പളനിസ്വാമി അടക്കമുള്ളവർ ശക്തമായ ഇത്തരം വികാരത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദി വിരുദ്ധ വികാരത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദി സംസാരിക്കുന്നവർ തമിഴ് ഭാഷയെ എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ മടിക്കുന്നത് എന്നാണ് എടപ്പാടി പളനിസ്വാമി ചോദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചോദ്യം വന്നാൽ അതേസമയം ഡി എം കെ അധ്യക്ഷൻ അല്പം കൂടി കടന്നു ചെന്ന് ഞങ്ങളുടെ രക്തത്തിൽ ഹിന്ദിയില്ല തമിഴ് മാത്രമാണ് ഉള്ളത് തേനീച്ചക്കൂട്ടിൽ കല്ലറിയുന്നതിന് തുല്യമാണ് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള നടപടിയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് എ ആർ റഹ്മാൻ്റെ ഇത്തരമൊരു ട്വീറ്റ് വന്നുപെട്ടത് അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് തമിഴ് ജനതയുടെ സ്വയംഭരണാധികാരം എന്ന നിലയിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രചരണം തമിഴ്നാട്ടിൽ നടക്കുകയാണ്